തീരദേശ മേഖലയിലെ തെങ്ങ് കർഷകർ ആശങ്കയിൽ. ഉൽപാദനം കുറഞ്ഞതിനൊപ്പം തെങ്ങുകയറ്റ തൊഴിലാളികളുടെ ലഭ്യത കുറവും കർഷകർക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. ഉൽപാദനം കുറയുന്നത് മാത്രമല്ല കൃത്യമായ സമയത്ത് തെങ്ങ് കയറാൻ തൊഴിലാളികളെ കിട്ടാത്തതാണ് നിലവിൽ ഈ രംഗത്തുള്ള കർഷകർ നേരിടുന്ന ദുരവസ്ഥ. ആദ്യകാലങ്ങളിൽ തെങ്ങുകയറ്റ തൊഴിലാളികൾ 28-ാം ദിവസം അതാത് ഇടങ്ങളിലെത്തി തൊഴിലെടുക്കുമായിരുന്നു. പിന്നീട് മണ്ടരി, മഞ്ഞളിപ്പ് തുടങ്ങിയ രോഗങ്ങളുടെ കടന്നുവരവോടെ നാളികേര ഉൽപാദനത്തിൽ ഗണ്യമായ ഇടിവ് സംഭവിച്ചു. അന്നാളുകളിൽ നാളികേരം ഒന്നിന് 2 രൂപ വരെ വില താഴ്ന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതോടെ കർഷകർ തെങ്ങ് കൃഷിയിൽ ശ്രദ്ധിക്കാതെ വരികയും തെങ്ങ് കയറ്റം കുറയുകയുമായിരുന്നു. ഇതേ തുടർന്ന് പാരമ്പര്യ തെങ്ങ് കയറ്റ തൊഴിലാളികളിൽ പലരും മറ്റ് തൊഴിലുകളിൽ ഏർപ്പെടുകയായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം അന്യസംസ്ഥാന തൊഴിലാളികളുടെ വരവോടെ ഈ മേഖലയിൽ ചെറിയൊരു ഉണർവുണ്ടായി. കൃത്യമായ സമയങ്ങളിൽ ഏജന്റുമാർ മുഖേന അന്യസംസ്ഥാന തൊഴിലാളികളാണ് തെങ്ങ് കയറാൻ ആശ്രയം. നാളെ തെങ്ങ് കയറണം എന്ന് പറഞ്ഞാൽ നാളെ കൊണ്ടുവന്നിട്ട് തൊഴിലാളികളെ ഇവിടെ കൂടെ ഇറക്കിയിരിക്കും. ഒരു വ്യത്യാസം വളരെ കറക്റ്റായിട്ട് ചെയ്തു പോകുന്നിരിക്കാണ്. ഈ കൊറോണ ഒക്കെ വന്നപ്പോൾ ഇവിടുന്നുള്ള ആളുകളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഇതിലും മറ്റുമൊക്കെ വിടുന്ന അവർ അവരുടെ വീടുകളിലേക്ക് പോയി, നാട്ടിലേക്ക് പോയി. നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും പഞ്ചാറ് മാസമായിട്ട് ഇപ്പോൾ ഇവിടെ തെങ്ങേറ്റക്കാർ ഷോർട്ടേജായി. നാളികേരത്തിന് വില വർദ്ധിച്ചതിനൊപ്പം തൊഴിലവസരങ്ങളിലും മാറ്റമുണ്ടായി. എന്നാലിപ്പോൾ കോവിഡ് കർഷകർക്ക് തിരിച്ചടിയായി. അന്യസംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ തിരിച്ചുപോയത് തെങ്ങ് കർഷകരെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പല കർഷകരും ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ തെങ്ങുകൾ കൃഷി ചെയ്യുന്നവരുമാണ്. തീരദേശ മേഖലയിലെ നാളികേര വ്യാപാരികളും കൊപ്രശേഖരണ മില്ലുകൾ നടത്തുന്നവരും കർഷകർക്കൊപ്പം പ്രതിസന്ധിയിലാണ്. TCV ന്യൂസ്, തൃപ്രയാർ.